കണ്ണൂർ ജില്ലയിലെ വിവിധ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാർ ബജറ്റ് സ്വാഗതാർഹമായ കാര്യമാണ്. തീർച്ചയായും ജില്ലയുടെ സമഗ്ര വികസനത്തിന് കുതിപ്പേകുന്നതാണ് ഇത്തരം നിർദ്ദേശങ്ങൾ. അതിൽ പ്രധാനം തളിപ്പറമ്പ് മണ്ഡലത്തിൽ നാടുകാണിയിൽ 300 ഏക്കർ ഭൂമിയിൽ 300 കോടി രൂപ ചെലവിൽ ഒരു സഫാരി പാർക്ക് അനുവദിച്ചതാണ്. അതിൻ്റെ പ്രാരംഭ ചെലവുകൾക്ക് പണം അനുവദിച്ചിട്ടുമുണ്ട്. മൃഗശാല, അതോടൊപ്പം ജൈവ വൈവിധ്യ പാർക്ക്, അതുപോലെ തന്നെ മ്യൂസിയം, ഇതെല്ലാമാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതിന് പുറമെ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ വിധത്തിൽ കണ്ണൂർ എയർപോർട്ടിനും അഴീക്കൽ തുറമുഖത്തിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ മറ്റ് മേജർ പദ്ധതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. എല്ലാം ഒറ്റ പൂളിലാണ് വൻകിട പദ്ധതികൾക്ക് അനുവദിച്ച ഫണ്ട്. മലബാർ ക്യാൻസർ സെൻ്ററിന് 28 കോടി വകയിരുത്തിയത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെൻ്റർ എന്നതുകൊണ്ടാണ്. പഴശ്ശി സാഗർ ജലവൈദ്യുതി പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തിയത് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹായകരമാവും. കൈത്തറി മേഖലക്ക് 66 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നാടുകാണി കിൻഫ്ര പാർക്കിൽ ഡൈയിങ് ആൻഡ് പ്രിൻറ്റിങ് യൂണിറ്റിന് 9 കോടി രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി 1 കോടി വകയിരുത്തിയത് വളരെ നന്നായി. കാരണം ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജ് യാത്ര പുറപ്പെടാൻ കാത്തിരിക്കുന്ന സന്ദർഭമാണിത്. അതോടൊപ്പം കണ്ണൂർ റീജിയണൽ ലബോറട്ടറി അടക്കമുള്ള കേരളത്തിലെ 5 ലബോറട്ടറികൾക്ക് അതിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെൻറ് ITIയിൽ ആർട്ട് ഗാലറി സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈത്തറി ഗ്രാമത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന് സ്ഥിരമായ ഒരു സ്റ്റാൾ, അത് കൈത്തറി സഹകരണ സംഘങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമാണ്. അതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പയ്യാമ്പലത്ത് ഇന്നിപ്പോൾ ഉള്ള സ്മൃതി മണ്ഡപങ്ങൾ സ്തുതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉള്ള പാലം അപകടാവസ്ഥയിലാണ്. ആ പാലം പുതുക്കിപ്പണിയാനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. റോഡുകൾക്കും പാലങ്ങൾക്കുമായി വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകം അനുവദിച്ച ഫണ്ടുകൾക്ക് പുറമെയാണ് ഞാൻ ഈ വിവരിച്ച പ്രത്യേക പദ്ധതികൾ. ഏതായാലും കണ്ണൂരിൻ്റെ സമഗ്ര വികസനത്തിന് സഹായകരമാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ. പൊതുവായി പരിശോധിച്ചാൽ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ ആവശ്യമാണ് റബ്ബർ വിലസ്ഥിരത ഫണ്ട്. അത് 170 രൂപ വീതം ലഭിക്കത്തക്ക നിലയിലാണ് ഇന്നുള്ളതെങ്കിൽ അത് 180 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്ന ഒരു കാലയളവിൽ പരിമിതമാണെങ്കിലും കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന മനസ്സ് ബജറ്റ് നിർദ്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ ചില സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ പുതിയൊരു പദ്ധതി അത്തരം സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി കൊണ്ടുവന്നതും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്രവിഹിതം നൽകാത്ത സന്ദർഭത്തിൽ അതിൻ്റെ വിഹിതം സംസ്ഥാനത്തിൻ്റെ വർദ്ധിപ്പിച്ചതുമെല്ലാം
പൊതുവിൽ ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാർ ബജറ്റ് സംബന്ധിച്ച് നിഷ്പക്ഷമതികളായ പലരുടെയും അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണെന്ന്, ആ നിലയിൽ കണ്ണൂരിൻ്റെ വികസനത്തിന് പദ്ധതികൾ അനുവദിച്ചതും സ്വാഗതാർഹമായ കാര്യമാണ്.